कौन सा? एशियन पेंट है? हाँ एशियन पेंट, एशियन पेंट। कितना कितना राइट ले। ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം എൻ എച്ച് 66 ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഞാനുള്ളത് നമ്മുടെ മൊഗവൂർ ഭാഗത്താട്ടോ, കോഴിക്കോട് ജില്ലയിൽ. എന്നിട്ട് നമ്മുടെ വേങ്ങേരിക്കും പുളാടിക്കുന്നതിനിടയിലുള്ള സ്ഥലമായിട്ട് അവിടെ ദാ റോഡിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിട്ടോ. ക്യാംസ് ഇപ്പോൾ ദാ അടിപൊളിയായിട്ട് റോഡിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാനും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇവർ അടിച്ചത്, റോഡിൻ്റെ മുകളിൽ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫിനിഷിംഗ് വർക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ സ്നേഹിതന്മാർ, ഡിവൈഡറിൻ്റെ മുകളിലൊക്കെ പെയിൻറ്റിങ് അതാ ഫുള്ള് ഇത് അവിടെ അടിച്ചു കഴിഞ്ഞു. ക്രാഷ് ബരിയറിൻ്റെ മുകളിലൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞാട്ടോ, നിങ്ങൾ പെയിൻറ്റിങ് ഒന്ന് എങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ കാഴ്ച ഒന്ന് കാണിക്കാൻ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ അങ്ങനെ പോണ വഴിക്ക് ഇവിടെ അടിക്കുന്നത് കണ്ടു ഏകദേശം വൈകിട്ടാട്ടോ. അപ്പം പകുതി ആൾക്കാരും നിർത്തിയ മട്ടാണ്, ഇന്നത്തെ വർക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ ആ തലക്കലേക്ക് അവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ട് തോന്നുന്നു. നമ്മൾ അവിടെ പോയിട്ട് പെയിൻ്റ് അടിക്കുന്ന കാഴ്ച കാണട്ടോ. കുറേ പണിക്കാരുണ്ട്, ഒരുപാട് പണിക്കാരുണ്ട്. അപ്പോൾ അവരിതാ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ അടിച്ചങ്ങനെ പോകട്ടോ. ഇതിങ്ങനെ വരട്ട് കൊടുക്കാൻ ഒരു ടീം, അങ്ങനെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ വേറൊരു ടീം, അങ്ങനെ അങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാട്ടോ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞാട്ടോ, ആ ഭാഗത്തും ഫുള്ള് വർക്ക് കഴിഞ്ഞാണ് അടാ ഇവിടെതാ ഒരു ടീം ഇങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്ത് അങ്ങനെ പോകുക കേട്ടോ. ഇനിയിപ്പോൾ ഇടപെട്ട് ബ്ലാക്ക് ഇങ്ങനെ അടിക്കുക, ഫുള്ള് വൈറ്റ് അടിച്ചു കഴിഞ്ഞു. പുറം ഭാഗത്ത് ഒന്നുമില്ല കേട്ടോ, ശരിക്കും അവിടെ ഒരു ഫുള്ള് വൈറ്റ് ആവാൻ തന്നെ സാധ്യത. ഇന്നത്തെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും നമ്മുടെ ക്യാംസി അടിപൊളിയായിട്ട് വർക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഫിനിഷിങ്ങിലേക്ക്. ഏകദേശം ഫെബ്രുവരി മാസത്തോടുകൂടി ഇവർ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു മൂന്നാല് ജംഗ്ഷൻ, രണ്ട് മൂന്ന് ജംഗ്ഷൻ്റെ വർക്ക് അതന്നെ ഉള്ളു കേട്ടോ. കാര്യമായിട്ട് നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷൻ, പിന്നെ നമ്മുടെ പന്തിരങ്കാവ് അവിടെ നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ അവിടെയുള്ള നമ്മുടെ ട്രംപറ്റിൻ്റെ ഏരിയ അല്ലെ, ഗ്രീൻ ഹൈവേ രണ്ടും കൂടി കൂടിച്ചേരുന്ന ആ ഭാഗത്തുള്ള വർക്ക്. അത് കഴിഞ്ഞ് നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ ഉള്ളിൽ ഗേഡർ ഇൻസ്റ്റാളിങ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ച ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ വർക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഏതാ വർക്കുള്ള ക്യാംസിൻ്റെ കാര്യമായിട്ട് വേങ്ങേരി ഓവർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള വർക്ക് അതൊക്കെ പെട്ടെന്ന് പരിപാടി കഴിട്ടോ. പണിക്കാരൊക്കെ ഏകദേശം ഫ്രീ ആയിട്ടുണ്ട് മൊത്തത്തിൽ. ആജ് കാം കദം, ആജ് കദം നിക്കൽ. ഇന്നത്തെ വർക്ക് ഫിനിഷ് ചെയ്തു കേട്ടോ. കൗൺസ ഏഷ്യൻ പെയിൻ്റ്, ഏഷ്യൻ പെയിൻ്റ്, ഏഷ്യൻ പെയിൻ്റ്. കിത്തനാ കിത്തനാ റൈറ്റ് ലേ 5280 ഓക്കെ. 20 ലിറ്ററിൻ്റെ ഏഷ്യൻ പെയിൻ്റിൻ്റെ സാധനം കേട്ടോ. ഏക്ക് കോട്ട് ഡാലേഗാ ഭായി, ഏക്ക് കോട്ട് ഡാലേഗാ ദോ ദോ വാർ ഡാലേഗാ റെഡി അഭി കിത്തനാ ഏക്ക് വാർ ഇസ്കാ ഊപ്പർ ഏക്ക് വാർ ഡാലേഗാ ഠീക്ക് ദോ കോട്ട് ഡാലേഗാ. രണ്ട് കോട്ട് അടിക്കുന്ന കേട്ടോ പറഞ്ഞേ, രണ്ട് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ സാധനം കേട്ടോ. പക്ഷെ ഒരു പാലത്തിൻ്റെ മുകളിലൊക്കെ അടിക്കുന്നത് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു കേട്ടോ, അത് ജപ്പാൻ്റെ സാധനമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവരൊക്കെ കൂടി കെട്ടിപ്പെറുക്കി റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ സ്നേഹിതന്മാരെ, നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ അപ്ഡേഷൻ പിന്നെ ഇടണ്ട് കേട്ടോ. പെയിൻറ്റിങ് കറക്റ്റ് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഏതായാലും നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലേക്ക് പോകണം പോക്കിൽ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്താട്ടോ, അത് ചെറിയൊരു വീഡിയോ, ചെറിയൊരു കാഴ്ച.
പെയിന്റിങ്ങിന്റെ കാഴ്ച അടിപൊളിയായിട്ട് വീഡിയോ തയ്യാറാക്കി വിടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ഇതുവരെ കണ്ട, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.